ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൈമാർ റൈസ് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ബൗളിനകത്ത് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് പനീർ, അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് കൊണ്ട് മാത്രം ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത് മൂന്നും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് സവാള, അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിനകത്ത് ഹാഫ് പീസ് നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ, അതൊരു ടീസ്പൂൺ അളവിൽ കാഷ്യൂ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള അളവിലെടുക്കാം കാഷ്യൂ. പിന്നെ പെരിഞ്ജീരകം, മൂന്ന് ഏലക്ക, ഒരു ജാതിപത്രി, രണ്ട് ബേലീഫ്, രണ്ട് പട്ട, ഒരു മൂന്നാല് പീസ് ഗ്രാമ്പു. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിത് രണ്ട് ഗ്ലാസ് അളവിൽ അരി എടുത്തതിന് അതേ ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് അളവിൽ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ. പിന്നെ ഇപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുള്ളത് ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടായ സമയത്ത് കാഷ്യൂ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഒന്നിച്ച് ഇണങ്ങി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വെറുതെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വഴറ്റിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അത് എനിക്കത്ര ആ ഒരു ടേസ്റ്റ് പുലാവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തത്. ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു അര മിനിറ്റോളം ഒന്ന് വഴറ്റിട്ട് നമുക്ക് പുറകെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ചെന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനിതാ നമുക്ക് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇതിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു രണ്ടര മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ സവാളയും ചേർത്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഈ അരിയൊന്ന് വറുത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മൂന്ന് മിനിറ്റോളം നന്നായിട്ട് അരി വറുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് തിളക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളം, നാല് ഗ്ലാസ് വെള്ളം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇളക്കി നമ്മൾ ഇതിനകത്തോട്ട് ഈ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പനീർ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ എടുക്കുക. ആ പനീറിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങളുടെ നെയ്യ് തന്നെ ഉപയോഗിച്ചാലും മതി. അതിലേക്ക് ഈ പനീർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പുലാവ് ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഇതിൻ്റെ അടിയിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട് കേട്ടോ. ഇതിപ്പം കറക്റ്റ് 6 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട്. ഇതൊന്നും കൂടെ ഞാനിത് അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റും കൂടെ വേവിക്കാം. ഇത് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നതാണിത്. ഈ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് നന്നായിട്ട് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നിലൊന്നും ഒട്ടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ഇനി ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പനീർ അതും കൂടെ ഇതിന്റെ മുകളിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ചോറൊക്കെ നല്ല നേരത്തി വെച്ചിട്ട് നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചിട്ട് ഒരു 3 4 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്ത് എടുക്കാം ഇതിപ്പോ ഞാൻ ഒരു 3 മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ട് തുറന്നു നോക്കിയതാണ് കേട്ടോ കണ്ടോ നമ്മുടെ ചോറ് കണ്ടോ നല്ല ഒന്നിലൊന്നും ഒട്ടാതെ നല്ല നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്ക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം വേറെ വേറെ കിടക്കുന്ന അരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ വേണം നമുക്ക് പുലാവിന് കിട്ടാനായിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ Thank you.